ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് സിബു തോമസ്. ഞാൻ ടാമറിൻഡ് ടെറസിൻ്റെ മാനേജറാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇപ്പം ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2.5 years, ഓൾമോസ്റ്റ് 3 years ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റെസ്റ്റോറൻറ്റാണ് നമ്മുടെ ടാമറിൻഡ് ടെറസ് ഇവിടെ കരാമയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫുഡ് എന്ന് പറയുമ്പോൾ നോസ്റ്റാൾജിക് ഫുഡാണെല്ലാം. 2002 കൊച്ചിൻ ഉള്ള ഫുഡുകളാണ് എല്ലാം. നമ്മുടെ ഇലയിലൊക്കെ ഉള്ള ഫുഡുകളും അതുപോലെ തൈക്കുടൻ പൊറോട്ട, പിന്നെ രണ്ട് നില പൊറോട്ട, അതുപോലെ അറബിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അറബിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിക്കൻ മന്തി, മദ്ബി, എമിനി ഡിഷസുകളാണ്, അതുകൊണ്ട്. പിന്നെ കൂടെ ഡെസേർട്ടിൽ കുണാഫയുണ്ട്. പിന്നെ നമ്മുടെ എല്ലാം വെറൈറ്റി ഡ്രിങ്ക്സുകളാണ് എല്ലാം. ജിഞ്ചർ പിശാരടി, കുലുക്കി സർബത്ത്, അതുപോലെ ചക്ക മാങ്ങ മുളക് സർബത്ത്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ ഗസ്റ്റുകളെന്ന് പറയുമ്പോൾ എല്ലാം നമ്മുടെ നോർത്ത് ഇന്ത്യൻ, അതുപോലെ ഫിലിപ്പൈൻസ് ഗസ്റ്റ് ഉണ്ടാവും, യൂറോപ്യൻ ഗസ്റ്റ് ഉണ്ടാവും, കേരള, സ്പെഷ്യലി ഫ്രം മലബാർ. നമ്മുടെ ഫുഡെല്ലാം കോട്ടയം, കൊച്ചിൻ, ട്രിവാൻഡ്രമായതുകൊണ്ട് മലബാറിൽ നിന്ന് കുറേ ഗസ്റ്റുകളുണ്ട്. അപ്പോൾ അതുകൂടാതെ ഏറ്റവും നല്ലൊരു പാർക്കിംഗ് ഉണ്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ. നല്ല പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്, എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മൾ കാറ്ററിങ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബൾക്കായി കാറ്ററിങ്സും അതുപോലെ ബൾക്ക് ഓർഡേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് ഡെലിവറീസ് ഉണ്ട്, അതായത് സൊമാറ്റോ, തലബാത്ത്, അതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ തന്നെ ബ്രാൻഡാണ് ഹലോ മന്തി എന്ന് പറഞ്ഞ ഒരു അറബിക് ബ്രാൻഡിംഗ് ഉണ്ട്. അത് ഓൺലൈനാണ് മെയിൻലി ചെയ്തത്, റെസ്റ്റോറൻറ്റിൽ കൊടുക്കും. അതായത് ചിക്കൻ മന്തി, മദ്ബി, മട്ടൻ്റെ സുർബിയാൻ, മട്ടൻ മന്തി, അതുപോലെ കുണാഫ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പം കേരള ഫുഡ് മാത്രമല്ല, കേരള ഫുഡും ഉണ്ട്, അതുപോലെ അപ്പം നമുക്ക് ചൈനീസും പിന്നെ അറബിക് ഫുഡുകളും, എല്ലാ ഫുഡുകളും ടാമ ഡ്രസ്സിൽ നിന്ന് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ടാമ ഡ്രസ്സിൽ കരാമയിൽ വരിക. പോസ്റ്റ് ഓഫീസിനടുത്താണ് ലൊക്കേഷൻ, ഭയങ്കര ഈസിയാണ്, നല്ല പാർക്കിംഗ് ഉണ്ട്. നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കഴിച്ച സാധനമാണ് ഈ കോളിഫ്ലവറിൻ്റെ സ്റ്റാർട്ടർ. ഇതിവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും കഴിക്കണം, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ വന്നിട്ട് അവരുടെ ഒരുപാട് ജ്യൂസുകൾ, ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഏറ്റവും കൂടുതൽ വെറൈറ്റി ഞാൻ ഇവിടെ വന്നിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ എവിടെ ഇത്രയും ടേസ്റ്റിൽ ഞാൻ ജ്യൂസ് കഴിച്ചിട്ടില്ല. അത് പേര് പോലെ തന്നെ ഇപ്പോൾ അവരുടെ ചക്ക മാങ്ങ മുളക് സർബത്ത്, അതുപോലെ ഓറഞ്ച് ഡ്രൈവർ, പിന്നെ റോസ് മിൽക്ക്, പിന്നെ വാട്ടർമെലൺ ജിഞ്ചർ മിൻറ്റ് കൂളർ, അങ്ങനെ ഒരുപാടുണ്ട്. അതെല്ലാം ഒന്നിനോടൊന്ന് മെച്ചാണ്. നമുക്ക് ചക്ക മാങ്ങ മുളക് സർബത്തൊക്കെ കഴിക്കും, ചക്ക മാങ്ങ മുളകെല്ലാം കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ജ്യൂസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ആണ്. എങ്ങനെയുണ്ട്? How is it? Try it. How is it? Try it, mommy. Okay, you like it? Try it. Lemon. Yeah. It's Tamarind tasty. Ginger with the lemon and mint. Give me. You like it? പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് ഇതുപോലത്തെ ഈ നാടൻ ഫുഡുകൾ. ഇത് ഞാൻ വെജ് ആയിരുന്ന സമയത്ത് പോയി കഴിച്ചതാണ്. ഇത് വന്നിട്ട് ഇതിലിപ്പോൾ വെജ് മാത്രമേ ഉള്ളൂ, പക്ഷേ നോൺ വെജുകാർക്ക് ഇതിൻ്റെ കൂടെ ബീഫും കൂടി ഇട്ടിട്ടാണ് തരുന്നത്. അതുപോലെ ആ തൈരും മുളകും കൂടി ഉടച്ച് തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ആ കപ്പിയും മുളക് ചമ്മന്തിയും എല്ലാം കൂടി ആയപ്പോൾ ഒന്നും പറയാനില്ല. പിന്നെ അതുപോലെ രണ്ട് നില പൊറോട്ട, തൈക്കുടൻ പൊറോട്ട, പൊറോട്ടയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സ് വന്നിട്ട് ബീഫ്, അതുപോലെ സവാള, എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടാണ് അവരിട്ടിരിക്കുന്നത്. പൊറോട്ടയും കറിയും കഴിച്ച് മടുത്തവർക്ക്, പൊറോട്ടയിൽ ഒരുപാട് വെറൈറ്റി ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടാവും. ഒരുപാടുണ്ട് പൊറോട്ടയിൽ, ഇതൊന്നും വേറെ എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ. പിന്നെ അടുത്ത ഐറ്റം വന്നിട്ട് എനിക്കിവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കടകളിലെ ബീഫിലൊന്നാണ് ഈ ഒരു ടാമറിൻഡ് ടെറസിലെ ബീഫ്. ഈ ഒരു ബീഫ് ഭയങ്കര ടേസ്റ്റാണ്. കാരണം നല്ല ബീഫിൻ്റെ ശരിക്കുള്ള രുചി എനിക്ക് ഇവിടെ നിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇത് ഷാർപ്പ് സെറ്റ് പറഞ്ഞിട്ടൊരു ഐറ്റാണ്. ഇത് നമുക്ക് ഈ പഴംപൊരിയും ബീഫും ഒക്കെ തരുന്ന പോലെയാണ് അവർ സെർവ് ചെയ്യുന്നത്. പക്ഷേ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഉഴുന്നുവടയാണെന്ന്. പക്ഷേ ഇത് ഉഴുന്നുവടയല്ല, ഇത് ഉള്ളിവടയാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പം അത് ആ ഒരു, പക്ഷേ ബീഫ് കഴിച്ചിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഈ ഒരു അപ്പം ആണ് കഴിച്ചത്. കാരണം ഇവരുടെ അപ്പവും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. പണ്ട് കാലത്ത് അതായത് ഈ കുറച്ച് മധുരവും ഉപ്പും പുളിയും കൂടി കലർന്നിട്ടുള്ള അപ്പമായിരുന്നു.
ശരിക്ക് നാടൻ രീതിയിൽ തന്നെയാണ് എല്ലാം ഇവരുടെ ഐറ്റംസ്. ആ ഒരു അപ്പവും ബീഫും കൂടി കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇത് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ആണ്. ഈ ഒരു ബീഫ് നല്ല തേങ്ങാക്കത്തൊക്കെ ഇട്ടിട്ട് നല്ല എരിവുള്ള നല്ല ബീഫ് കറി ആയിരുന്നു. പിന്നെ ഇത് വന്നിട്ട് പെരുന്നാൾ ചോറുപൊതി എന്ന് പറയും. ഈ ഒരു ഐറ്റത്തിൻ്റെ പേരാണ്. ഇത് ശരിക്കും നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കണം, അപ്പോഴാണ് ആ ഒരു ഫ്ലേവർ മനസ്സിലാക്കാൻ പറ്റുക. കുഴപ്പമില്ല, ഇതും നന്നായിരുന്നു. പിന്നെ വന്നിട്ട് ഇത് ചിക്കൻ മപ്പാസ് പോലത്തെ കറി. അത് ഒരു എരിവൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ തേങ്ങാപ്പാലൊക്കെ ശരിക്കും ഒഴിച്ച് നല്ല അടിപൊളി ഇതായിരുന്നു. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയായാലും നെയ്ച്ചോറിൻ്റെ കൂടെയായാലും ഒക്കെ നല്ല ടേസ്റ്റാണ്. അതും നന്നായിരുന്നു. സ്പെഷ്യാലിറ്റി വന്നിട്ട് ഇവരിവിടെ പെപ്സി, കോള അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഡ്രിങ്ക്സും ഇവരിവിടെ സെർവ് ചെയ്യുന്നില്ല. അതുമാത്രമല്ല, ഇവരിവിടെ വെള്ളം എല്ലാം കുപ്പികളിലാണ് വെള്ളം ഒഴിച്ചു വെക്കുന്നത്. എല്ലാം ഹെൽത്തി ഇതിലാണ് അവർ കൊണ്ടുപോകുന്നത്. ബെസ്റ്റ് സർവീസാണ് ഇവിടുത്തെ. അതുപോലെ തന്നെ ഇവരുടെ ഒരു ഇൻറ്റീരിയർ വന്നിട്ട് തങ്കശ്ശേരി ആർച്ച്, കൊല്ലം ജില്ലയിലുള്ളവർക്ക് അറിയാൻ പറ്റും. ആ ഒരു തങ്കശ്ശേരി ആർച്ചും ലൈറ്റ് ഹൗസ് എല്ലാം അതുപോലെ തന്നെ ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു അത് കാണാൻ തന്നെ. ഈ കട കമ്പ്യൂട്ടറൈസ് ആയിട്ട് ഇതുപോലെ അങ്ങാടിയില് നിങ്ങളുടെ ഉള്ളിച്ചോറ് വേണ്ടിയുണ്ട്, സൂപ്പർ ഉള്ളിച്ചോറ് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ആ മോഹബത്തിന്റെ ചായ ഉണ്ടല്ലോ, ഗംഭീരം മോഹബത്തിന്റെ ചായ. കമ്പ്യൂട്ടർ അടിച്ച് ബില്ലിൽ കൊണ്ട അത് കൊടുത്തിട്ട് വാ നോക്കാം. ഹലോ, ഇവിടുത്തെ പ്രശ്നം ബില്ലേ കമ്പ്യൂട്ടറൈസ് ആരും കൊടുക്കുന്നതാണ്? കൊടുക്കോ. ഇതേ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് ആൾക്കാരുടെ ഞാനത് നേരം കൊല്ലട്ടോ. ഈ പെർഫോമൻസ് ഒക്കെ ഗംഭീരം, അത് ബില്ല് കൊടുക്കാത്ത ചെറിയ പ്രശ്നമാണ്. ടാമറിൻഡ് ടെറസാണ് നമ്മളുള്ളത്. എപ്പോൾ യു എയിൽ വന്നാലും ഏറ്റവും ഗംഭീര ഫുഡ് നമുക്ക് തന്ന് നമ്മളെ ഗംഭീരമായി ട്രീറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാം എല്ലാമായ ഒരാളോട് ദുബായ് ഹാപ്പി ഉണ്ടോ നമ്മളെ? അപ്പോൾ നമ്മുടെ ജോർജ് ഉണ്ട്, സുരുബയുണ്ട്. ഇവിടെ ജോലി ചെയ്യുന്നെങ്കിലും നല്ല പെർഫോമൻസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾ വീണ്ടും വന്ന് എൻജോയ് ചെയ്യാം. ഞാനൊരു ഗംഭീര ഡിന്നർ കഴിച്ചിരിക്കുകയാണ്. താങ്ക് യു ആൻഡ് അഡ്വാൻസ് മെരി ക്രിസ്മസ്.